أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلنا من رسول إلا ليطاع بإذن الله ولو أنهم إذ ظلموا أنفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما സമാധാനിയരായ സത്യവിശ്വാസികളെ, മാന്യ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ചും അവൻ്റെ ഇഷ്ട അനിഷ്ടങ്ങൾ ജീവിതത്തിൽ ഗൗനിച്ചും ധർമ്മനിഷ്ഠമായ ജീവിതം നയിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ആദ്യമേ ഉണർത്തുകയും തഖ്‌വ കൊണ്ട് വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു. കഴിഞ്ഞ ഏതാനും ഖുതുബകളിൽ നമ്മുടെ നാട്ടിൽ വിശ്വാസരംഗത്ത് ചില പുരോഹിതരും അവരുടെ അണികളും ഉണ്ടാക്കിത്തീർത്ത മാരകമായ അപകടത്തെക്കുറിച്ച്, ഒരിക്കലും നരകാഗ്നിയിൽ നിന്ന് മുക്തി കിട്ടാത്ത ശിർക്കൻ വിശ്വാസങ്ങളിലേക്ക് നിരപരാധികളായ വേണ്ടത്ര വിവരമില്ലാത്ത ഉമ്മത്തിനെ തള്ളി വിടുന്നതിനെതിരെ ജാഗ്രത പാലിക്കണം എന്നുണർത്തിക്കൊണ്ട് അള്ളാഹുവിനെ അറിയുക എന്ന വിഷയമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. റബീഉൽ അവ്വലിലേക്ക് പ്രവേശിച്ച ഈ സന്ദർഭത്തിൽ നമ്മുടെ ഷഹാദത്ത് കരിമയുടെ രണ്ടാമത്തെ ഭാഗമായ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ള എന്ന ഭാഗം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുക എന്ന വിഷയം സംസാരിക്കാനാണ് ഈ സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നത്. പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർ തന്നെയും ആ സ്നേഹം എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് എന്ന വിഷയത്തിൽ ഇരുട്ടിൽ തപ്പുകയാണ്. അതുകൊണ്ട് തന്നെ പ്രവാചക സ്നേഹത്തിൻ്റെ പേരിൽ ആളുകൾ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ മുസ്ലിം ഉമ്മത്തിനെ മാനം കെടുത്തുന്ന രൂപത്തിലുള്ള, അതിന് ഓശാന പാടുന്ന ആളുകൾ എന്തിനും അങ്ങനെയാണല്ലോ, ചാനലേര് വ്ളോഗർമാർ ഒക്കെ കൂടെ ഇത് ഏറ്റെടുക്കുക, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടു, മറ്റേയോ ഇങ്ങനെ പറഞ്ഞു കേട്ടു എന്നറിഞ്ഞിട്ട് ഓൻ്റെ അഭിപ്രായവും ഓൻ്റെ വിവരക്കേടും ആയിക്കൂടിയാണ് വിളമ്പ്. എന്നാ ഒന്നും അറിയാത്ത സാധുക്കളുണ്ടല്ലോ, ഓല് ഇതൊക്കെ കൂടെ ഈമാൻ കൊണ്ടിട്ട് അടുത്ത ഒരു നൂറാക്കാണ്ട് ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓനെക്കൊണ്ട് അത്രയൊക്കെ കജ്ജുള്ളൂ. ഈ കേട്ട ചവറ് അല്ലെങ്കിൽ അസത്യം മറ്റവൻ്റെ തലയ്ക്ക് ഇയും കൂടെ ഇതൊന്ന് കേക്കെ. വലാലത്താണെങ്കിൽ വലാലത്ത്, ഇതായത്താണെങ്കിൽ ഇതായത്ത്, എന്തായാലും വേണ്ടി എനിക്ക് കിട്ടിയ മെസ്സേജാണെന്ന് ഞാൻ എനിക്ക് ഫോർവേഡ് ചെയ്തുതരാം. പോവുകയാണെങ്കിൽ നമുക്ക് രണ്ടുകൂട്ടർക്കും കൂടെ ഒന്നിച്ച് നരകത്ത് കണ്ട് പോകാലെന്നുള്ളത് നല്ലൊരു ആശ്വാസവും സ്നേഹമുള്ള വാക്ക്. ഏത് കാലത്തും കാരണന്മാർ ചെയ്ത ചെയ്തികളെ ന്യായീകരിക്കുന്ന ആളുകൾ പറഞ്ഞിരുന്നൊരു വർത്താനാണ്. ഓല് നരകത്തിലാണോ? അത് മൂസാ നബിനോട് ചോദിച്ചിട്ടുണ്ട്.
ഇബ്രാഹിം നബിന്റെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, മക്കയിലെ മുശരിക്കീങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒരു ഹറഫിന് വ്യത്യാസമില്ലാതെ, വള്ളി പുള്ളിക്ക് വ്യത്യാസമില്ലാതെ നമ്മളെ ആൾക്കാരും ഈ അന്ധമായ തക്ലീദിനെ വെള്ളപൂശാൻ ശ്രമിക്കുന്ന ആളുകൾ, ശിർക്കൻ വിശ്വാസങ്ങൾക്ക് പിന്നെ തങ്ങളാൽ ശക്തി പകരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, കാക്കക്കാരനവന്മാരെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ഒഴുക്കിനനുസരിച്ച് പൊങ്ങുതടികളെ പോലെ പോകാൻ ആഗ്രഹിക്കുന്നവർ. കാരണം എപ്പോഴും സത്യം പറഞ്ഞാൽ ലേശം പരിക്കേറ്റു. ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിലും അങ്ങനെയൊക്കെ തന്നെ നമ്മൾ കാണുന്നത്. പറഞ്ഞതൊക്കെ ഹക്കാണ്. പാവപ്പെട്ട മുസ്ലിമീങ്ങളെ പിന്നെ ജയിലിലിടാനും തച്ചൊല്ലാനും വേണ്ടി അവരുടെ പേരിൽ ഒരു MDMA ആരോപിക്കുക, അവരുടെ പേരിൽ പിന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് ആരോപിക്കുക, എന്നിട്ട് ഓരോണ്ട് തച്ചുമില്ല. അതൊക്കെയാണ് നമ്മളെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഇക്കാലമത്രയും ചെയ്തുകൊണ്ടിരുന്നത് എന്ന് കുറച്ചൊന്ന് പറയാൻ ധൈര്യമുള്ള ഒരു MLA പറഞ്ഞപ്പോ അത് ആകെ അലകും പിടി ഇളകിയിട്ട് പറയണ്ടോല് വിളിച്ചെത്തിയിട്ട് പറഞ്ഞു, ഇനിയൊന്നും മുണ്ടല്ല, കുറച്ചാലും കൂടെ പഴുത്തന്നെ അങ്ങനെ ഇതിൻ്റെ കാലിളകാതെ ഇരുന്നോട്ടെ എന്ന് പറയണോടത്ത് എത്തി. കാര്യം ആലോചിച്ചു നോക്കണം. അതാണ് നമ്മളെ രാഷ്ട്രീയം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് എപ്പോഴും സത്യം തുറന്നു പറഞ്ഞാൽ കുറച്ച് പരിക്ക് പറ്റും, എത്ര ഇല്ല എന്ന് പറഞ്ഞാലും. അതാണ് അള്ളാഹു ദുനിയാവിലേക്ക് പറഞ്ഞയച്ച മുർസലീങ്ങൾക്കൊക്കെ പരിക്കറ്റിയത്. ഒരു റസൂലും അവർ എന്തെങ്കിലും ഒരു കൂലിയോ വലിയ ആവശ്യപ്പെട്ടിട്ടില്ല. എന്താണ് സൂറത്ത് യാസീനിലെ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്? ഹബീബുൻ നജ്ജാറിന്റെ കഥയിൽ പട്ടണത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ഒരാൾ ഈ ഹക്ക് മനസ്സിലാക്കി ഈ പ്രവാചകനെ ആൾക്കൂട്ടക്കൊലക്ക് നമ്മളുടെ ഇന്ത്യ രാജ്യത്ത് പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ നേരെ വർഗീയ വിധ്വംസക വിദ്വേഷ രാജ്യദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം പോലെ തൗഹീദിന്റെ പേരിൽ ഒരു ആൾക്കൂട്ടക്കൊല നടക്കുന്നു. അപ്പോഴാണ് പട്ടണത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞത്, എന്ത് നിങ്ങളോട് അയാൾ പറഞ്ഞത്? നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഏകനായ റബ്ബിനെ ആരാധിക്കണം എന്നല്ലേ പറഞ്ഞുള്ളൂ, അതിന് എന്തിനാണ് ഈ സാധുവിനെ ഇങ്ങനെ മർദ്ദിക്കണത്? ആ മനുഷ്യൻ എന്നിട്ട് അയാളുടെ ഒരു നിലപാട് വ്യക്തമാക്കുകയാണ്. എന്റെ നിലപാട് ഇതാണ്, ഒമാബുദുല്ലദി ഫത്തറനി, എന്നെ സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ച് പരിരക്ഷിച്ചു പോരുന്ന പടച്ച റബ്ബിനല്ലാതെ ഞാൻ ആരാധിക്കൂല, നിങ്ങൾ എന്ത് ചെയ്താലും ശരി എന്ന് പറഞ്ഞപ്പോ അയാളെയാണ് പിന്നെ അവര് ശത്രുവായി കാണുന്നത്. അയാളെ തച്ചുല്ലാണ് ചവിട്ടിയിട്ട് ആ മനുഷ്യന്റെ കുടൽമാലകൾ ശരീരത്തിന്റെ പുറത്തേക്ക് തെറിക്കുന്നു. അയാൾ അവിടെ വെച്ച് ഷഹീദാവുന്നു. അവിടെ വെച്ച് അയാൾ പ്രാർത്ഥിക്കുന്നുണ്ട് പടച്ചോനെ ആ സ്വർഗത്തിലേക്ക് അദ്ദേഹത്തെ ആനയിക്കുന്ന വേളയിൽ ആ സ്വർഗസ്ഥരായ ആളുകളുടെ കൂടെ പ്രവേശിക്കാനുള്ള മഹത്തായ ഭാഗ്യം കിട്ടിയ സന്ദർഭത്തിൽ യാ ലൈത ഖൗമി യഅലം എന്ന് പ്രാർത്ഥിക്കുകയാണ് പടച്ചോനെ. ഇതൊക്കെ എന്നെ ഈ ആദരിച്ച ആദരവും എനിക്കിവിടെ ലഭിച്ച സ്ഥാനവും എന്നെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ആളുകൾക്ക് ഇതൊക്കെ ഒന്ന് അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ യാ ലൈത ലൈത ഉപയോഗിച്ചാ പറഞ്ഞത്, അവിടെ നടക്കുന്ന കാര്യം ഇവിടെ അറിയാൻ പോണില്ല. അത് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം മാത്രമാണ്. എല്ലാ ശുഹദാക്കളും അങ്ങനെ ആഗ്രഹിക്കുന്ന ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് രണ്ടാമത്തെ ഷഹാദത്ത് കലിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വിശ്വാസി സമൂഹം അറിയേണ്ടതുണ്ട്. അശ്ഹദു അന്ന മുഹമ്മദുൻ റസൂലുള്ളാ എന്ന ആ പ്രഖ്യാപനം ഒരു വാചാടോപമാകാൻ പാടില്ല. അത് തന്റെ ജീവിതത്തിൽ നിഴലിക്കണം. എങ്ങനെയാണ് ആ പ്രവാചകൻ
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ എൻ്റെ നബിയായി അംഗീകരിക്കുന്നു എന്ന ആ രണ്ടാമത്തെ ഷഹാദത്ത് ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ പ്രകടിപ്പിക്കേണ്ടത്, അതിൻ്റെ സാക്ഷാത്കാരം എങ്ങനെയാണ്, എപ്പോഴാണ് ഈ ഷഹാദത്ത് പൂർണ്ണമായും അംഗീകരിച്ചവനാവുക ഒരു മുസ്ലിം ഒരു മുഅ്മിൻ, ഇങ്ങനൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥ മുസ്ലിമാവുക. ഇത് അമർ റസൂലുള്ള എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്ത്, ആ പ്രവാചകന്റെ സ്ഥാനാണ്, അള്ളാഹു അയച്ച പ്രവാചകനാണ് ഒക്കെ പറയും. പക്ഷേ ആ പ്രവാചകനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്നുണ്ടോ, അവിടെയാണ് പരാജയം. പ്രയോഗതലത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല, അത് വെറും ഒരു വാചികമായ പ്രസ്താവന മാത്രമായി അവശേഷിക്കുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു ജൂതനായ മനുഷ്യനും അതുപോലെ തന്നെ ശരിക്കും വിശ്വാസം ഉറച്ചിട്ടില്ലാത്ത എന്നാൽ വിശ്വാസി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു മുനാഫിക്കും തമ്മിൽ ഒരു വിഷയത്തിൽ തർക്കമുണ്ടായി. ചുരുക്കി പറയണം, വളരെ സാന്ദർഭികമാണ് ഈ അടുത്ത കാലത്തായി ഇടയാളന്മാര് വേണോ വേണ്ടേന്ന് പറഞ്ഞപ്പോ ആ തർക്കത്തിൽ വരെ ഒന്നാമതായി 20 തെളിവ് ഇടയാളന്മാരെ വെക്കാണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്നാമതായി പറഞ്ഞ തെളിവ് ഇതാ. അതുകൊണ്ട് പ്രസക്തമാണ് വിഷയം. എന്തായിരുന്നു ഇടയാളന്മാര് ചേരി വന്നത്? എങ്ങനെയാണ് ഈ ആയത്തിന്റെ വിവക്ഷ? എന്താണ് ഇടയാളന്മാര് വേണോ വേണ്ടേ? എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനെന്ന് പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 64-65 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. വിഷയം ഇതാണ്, ഇതിന്റെ പശ്ചാത്തലം. സത്യം ജൂതന്റെ പക്ഷത്തായിരുന്നു, അല്ലെങ്കിൽ ജൂതന്റെ അടുത്ത് മുനാഫിക്കിന്റെ അടുത്ത് പോയാലാണ് തനിക്കനുകൂലമായി, താഹൂത്തിന്റെ അടുത്ത് പോയി വിധി അന്വേഷിച്ചാലാണ് തനിക്ക് അനുകൂലമായി തെളിവ് കിട്ടുക അല്ലെങ്കിൽ വിധി വരിക എന്ന് വിചാരിച്ച ഈ മുനാഫിക്ക് എന്ത് ചെയ്തു? തർക്കം വന്നപ്പോ താഹൂത്തിയായ ജൂതനായ ആളിന്റെ അടുത്ത് പോയിട്ട് വിധി തേടാം എന്ന് പറഞ്ഞു. എന്നാൽ ജൂതനോ തന്റെ പക്കലാണ് തെളിവ് എന്നതുകൊണ്ട് അയാൾ പറഞ്ഞു, നമുക്ക് മുഹമ്മദ് നബിന്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാം, അല്ലെങ്കിൽ വിധി തേടാം എന്ന്. സത്യത്തിൽ ഒരു മുഅ്മിന്റെ നിലപാട് എന്താകണം? അള്ളാഹുവോ റസൂലോ ഒരു കാര്യം വിധിച്ചാൽ പിന്നെ അവിടെ എത്തിയാറില്ല, അവിടെ പ്രവാചകനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. പക്ഷെ ഇയാൾ ചെയ്ത് ശരിയായില്ല, അതിനെ വിമർശിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച സംഭവമാണ് വമാ അർസൽനാ മിൻ റസൂലിൻ ഇല്ലാ ലിയുത്താഅ ബിഇദ്നില്ല, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി അംഗീകരിക്കാൻ വേണ്ടിയും അനുസരിക്കാൻ വേണ്ടിയുമല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകനെയും നിയോഗിച്ചിട്ടില്ല. അപ്പൊ വിശ്വാസികൾ എന്ത് ചെയ്യണം? ആ പ്രവാചകനെ മനസ്സ വാച കർമ്മണ അംഗീകരിച്ചിരിക്കണം, ഏത് വിഷയത്തിലും അങ്ങനെ തന്നെ. എന്നാൽ അവർ അവരോട് തന്നെ ദ്രോഹം ചെയ്താൽ, ഈ മുനാഫിക്കായ മനുഷ്യൻ ചെയ്ത, ഞാനും മുസ്ലിമാണ് എന്ന് പറയുന്നയാൾ ചെയ്ത ഒരു തെറ്റിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അയാൾ ചെയ്ത് തെറ്റാണ്, താഹൂത്തിയായ മുസ്ലിമല്ലാത്ത ഒരു ഭരണ ഒരു അധികാരിയുടെ അടുത്തേക്ക് മുനാഫിക്കളുടെ നേതാവായ ആളിൽ നിന്ന് തനിക്ക് അനുകൂലമായി വിധി കിട്ടുമെന്ന് വിചാരിച്ച് പ്രവാചകനിൽ നിന്ന് ആ വിധി തേടാതെ ഈ താഹൂത്തിയായ ആളിന്റെ അടുത്തേക്ക് പോയ ആളെപ്പറ്റിയാണ് പറഞ്ഞത്. അവരെന്ത് ചെയ്യണം? അവർ ആത്മദ്രോഹം ചെയ്താൽ, ഇത്തരം ഘട്ടത്തിൽ അവർ ചെയ്തത് പ്രവാചകനോടുകൂടി
ചെയ്യുന്ന ഒരു വലിയ അപരാധമാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യണം? ജാഊക, അവർ പ്രവാചകന്റെ അടുത്തേക്ക് വരണം. പ്രവാചകന്റെ അടുത്തേക്ക് വരണം എന്നുള്ളത് പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോഴേ നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നടന്ന ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട വിധിയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? ഫസ്തഗ്ഫറുല്ലാഹ്, അള്ളാഹുവോട് അവർ പാപമോചനം തേടുകയും വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, ഈ തെറ്റ് ചെയ്ത ആളുകൾക്ക് അള്ളാഹുവിനോട് പ്രവാചകൻ കൂടെ മാപ്പ് ചോദിക്കുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അവർക്ക് അള്ളാഹുവിനെ പശ്ചാത്താപം സ്വീകരിച്ചവനായും കരുണാവാരിധിയായും കണ്ടെത്താനാകും. ഇത് ആ സന്ദർഭത്തിലേ നടക്കുള്ളൂ. അല്ലാത്തവർക്കൊക്കെ ഇപ്പോൾ പ്രവാചകന്റെ അടുത്തേക്ക് പോകാൻ പറ്റുമോ? പോയിട്ട് കാര്യമുണ്ടോ? പ്രവാചകൻ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ലല്ലോ. അവിടെ എന്തെല്ലാം സന്ദർഭങ്ങളും തെറ്റുകൾ ഇടങ്ങേറുകളും ഉണ്ടായി സഹാബികൾക്ക്. അപ്പൊക്കെ പ്രവാചകന്റെ അടുത്തേക്ക് പോയോ അല്ലെങ്കിൽ പ്രവാചകന്റെ കബറിന്റെ അടുത്തേക്ക് പോയോ? അങ്ങനെ സംഭവം നടന്നിട്ടില്ല. ഒരു ഭാഗത്ത് പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹയും മറുപക്ഷത്ത് അലി റളിയല്ലാഹു അൻഹുവും തമ്മിൽ നടന്ന യുദ്ധമാണ് സിഫീൻ യുദ്ധം, ജമൽ യുദ്ധം. ആയിഷ ബീവി ഒരു കൂടാരകത്തിന് അകത്തു നിന്ന് യുദ്ധം നിയന്ത്രിക്കുക. രണ്ടു പക്ഷത്തും മണി ചേർന്നത് മുസ്ലിമീങ്ങളാ. അവർ മരിച്ചു വീഴുമ്പോ ആയിഷ ബീവി ചെന്നുകാണ്ട് റസൂലിനോട് ചോദിച്ചില്ല, അല്ല റസൂല ഞങ്ങൾ ഇനിയിപ്പോ എന്താ കാട്ടിൻ്റെ, ഇങ്ങനെ ഒരു ദുരന്തത്തിലാണ് ഞങ്ങളുടെ മരുമകൻ അലി റളിയല്ലാഹു അൻഹു, നാലാമത്തെ ഖലീഫ അമീറുൽ മുഅ്മിനീൻ അലി റളിയല്ലാഹു അൻഹു ചെന്ന് കണ്ട് ചോദിച്ചു, എന്താപ്പാ കാട്ടിൻ്റെ ഞങ്ങളിങ്ങനെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്? വേറെ എന്തെല്ലാം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി. ഒരു സന്ദർഭത്തിൽ പോലും ആരും എന്ത് ചെയ്തില്ല, നബിൻ്റെ കബറിൻ്റെ അടുത്തേക്ക് ചെന്നു പോയിട്ട് ഇത് ഓപ്പനായിട്ട് പറയണ ഒരു പോയത്തം അല്ലെങ്കിൽ ശിർക്കൻ വിശ്വാസം ആർക്കുണ്ടായിരുന്നില്ല. എന്നിട്ട് ചില ആളുകൾ പറയുന്നു, ഇന്ന കോചത അവിടെ എത്തിയപ്പോഴേക്ക് അസ്സലാമു അലൈക്കയാ റസൂലല്ലാ എന്ന് പറഞ്ഞപ്പോ തന്നെ കബറിങ്ങട്ട് വീണ്ടിട്ട് നബി കയ്യോണ്ടിങ്ങട്ട് ഇത് കൊടുത്തിട്ട് എന്താണ് ഈ ആളുകളൊക്കെ വിശ്വസിക്കുന്നത്? ഇജാതി മായാവി കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇരിക്കട്ടെ, അത് ഓരോരുത്തരെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. ഉമർ ഖാദിനെ പറ്റി പറയുന്നുണ്ട്, റിഫായി ശേഖിനെ പറ്റി പറയുന്നുണ്ട്, ആരൊക്കെ പറ്റി പറയാൻ പറ്റുമോ അവരെ പറ്റിയൊക്കെ പറയണം. അപ്പൊ എന്താണ് ഈ ഖബർ സിയാറത്ത് എന്നറിയില്ല. അതൊരു പ്രാർത്ഥനയാണ്, അല്ലാതെ ഖബറിലുള്ള ആള് ഇങ്ങോട്ട് ഇപ്പം സലാം ചെല്ലുമ്പോത്തിന് നീ ചുത്തരുന്ന് ചായ അടിച്ചോ വെള്ളം കുടിച്ചോ എന്തൊക്കെ വർത്താനം നോയിച്ചു കണ്ട് അതിലേക്ക് സലാം എന്നിട്ട് എടുക്കാൻ പോണു, സ്വന്തം തന്നെ അല്ലേ നോയിച്ചു കണ്ട് അവിടെ തന്നെ കിടക്കും എന്നൊക്കെ ഉള്ള കോലത്തിലാണ് ആൾക്കാരുടെ അവതരണം. വിശ്വാസവും അതന്നെയാണ്. സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിന്റെ ഒരു ബാലപാഠം പോലും അറിയാത്ത രൂപത്തിൽ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറയുന്നുണ്ട്, ഫല പ്രവാചകരെ ഇല്ല, വറബ്ബിക് താങ്കളുടെ റബ്ബിനെ തന്നെയാണ് സത്യം, ലാ യുഅ്മിനൂൻ അവരാരും ശരിയായ വിശ്വാസികളാവുകയില്ല, ഹത്താ യുഹക്കിമൂക താങ്കളെ അവർ വിധികർത്താവായി സ്വീകരിക്കുന്നതുപോൽ അവരെ. ഏത് വിഷയത്തിൽ? ഫീമാ ശജറ ബൈനഹും അവർക്കിടയിലുള്ള ഭിന്നതയുണ്ടായ കാര്യത്തിൽ. ശജറ എന്നുള്ള വേടനെ ഉച്ചരിക്കാൻ പേടിയ, കാരണം അതൊരു റിബൽ സംവിധാനത്തിന്റെ മുസ്ലിം ഉമ്മത്തിനെ പൊളിച്ചെടുക്കാൻ വെമ്പൽ കൊള്ളുന്നവരുടെ ഇവിടെയുള്ള മുസ്ലിം ഐക്യത്തിന് വിഘാതം നിൽക്കാൻ അങ്ങേ അറ്റം മെനക്കെടുന്നവരുടെ ഒക്കെ ഒരു പാർട്ടിയായിട്ട് അവരും അല്ലാത്തവരും പറയുന്ന ഒരു ഓമന പേരാണ് ശജറ. അതിന് എന്തർത്ഥം കൽപ്പിച്ചിട്ടാണ് ഇട്ടതെന്നറിയില്ല. ഏതായിരുന്നാലും ഈ അർത്ഥത്തിൽ ആ ശജറ വല്ലാത്തൊരു അപകടമാണ്. എന്താണ് ശജറ വൈനവും ഞ്ഞാൽ അവർക്കിടയിൽ തർക്കമുണ്ടാകുന്ന വിഷയത്തിൽ തർക്കമാണ് ഇവിടെ ഉദ്ദേശിച്ചത്. സുമല യജിദൂഫി അംഫുസിം ഹരജ, ആ തർക്കത്തിൽ അള്ളാന്റെ റസൂലിന്റെ അടുത്ത് പോയിട്ട് വിധി തേടിയിട്ട് ആ വിധി അങ്ങ് അംഗീകരിക്കണം. മിമ്മ കലൈത്ത, ഏതൊരു വിധിയാണോ അള്ളാഹുവിന്റെ റസൂൽ കൊടുത്തത് അത് അവരംഗീകരിക്കണോ. യുസല്ലിമു തസ്ലീമ, പൂർണമായും സമ്മതിച്ച് അനുസരിക്കുകയും ചെയ്യുന്നത് വരെ ഒരാൾക്കും മുസ്ലിമാകാൻ കഴിയില്ല. ഈ ഒരൊറ്റ ആയത്ത് വെച്ചൊന്ന് നോക്കുങ്ങൾ, അള്ളാഹുവിന്റെ റസൂല് ഒരു വിഷയത്തിൽ ഇങ്ങനെയാണ് ചെയ്തത്, നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ ആൾക്കാർ കണ്ണുക്കോക്കും.
കുത്തംവാദിയാണല്ലേ. കാരണം എങ്ങനെ ഓൻ കുത്തംവാദിയായത്? അള്ളാഹുവിന്റെ റസൂല് ചെയ്തമാതിരി ചെയ്യണം എന്ന് നോക്കുങ്ങൾ. എങ്ങനെ തല തടവേണ്ടത്? ആ രണ്ട് കൈകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് തടവിയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് തന്നെ അങ്ങോട്ട് കൊണ്ടുവരണം. ആ മുടി കേടരുന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല, അതിനെ ചീർപ്പ് കരുതിയാൽ മതി. രണ്ടാമതൊന്ന് ചെയ്യാൽ നല്ലതാണ്. ഏതായാലും പഠിച്ചവന്റെ മുമ്പിലാണല്ലോ പോയി നിൽക്കാനുള്ളത്. ഇങ്ങനെ തല തടവേണ്ടത്? അത് പോയിട്ട് അവസാനം അവിടെ ഒരു ദി എന്നോ മിൻ എന്നോ പറഞ്ഞിട്ട് അത് ബർളിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ തല മുഴുവൻ തടയേണ്ടതില്ല. അതുകൊണ്ട് ഉംസഹിക്കുന്ന പറഞ്ഞത് ആ ബാഹിന് ബർളിന്റെ അർത്ഥമാണ് കൊടുക്കുക. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? പിന്നെ തലയിൽ നിന്ന് അല്പം തടയിയാലും മതി എന്നറിഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ ആ തലയിൽ കെട്ടൊന്നും കെട്ട് ലേശം കെട്ട് നീക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു സ്റ്റൈലൻ തോണ്ടൽ, രണ്ടു മൂന്ന് തോണ്ടൽ തോണ്ടിയാൽ ഓന്റെ ഒതു ശരിയായിപ്പോയി. എങ്ങനെ ശരിയായി എന്ന് പറയാ? റസൂലുള്ള അങ്ങനെയാണ് പഠിപ്പിച്ച്. അപ്പൊ പിന്നെ വല്ല ഉഷാറായി വയത് പറയുന്ന ഒരു ഉമ്മത്തിന്റെ സ്പിരിറ്റ് മൊത്തം കാത്തു സൂക്ഷിക്കണവര് പറയും അത് തലയിൽ എങ്ങനെ തടവണമെന്ന് പഠിപ്പിക്കലല്ല, തല ഉടലുമ്പോൾ നിൽക്കാനാണ് ഞങ്ങൾ നോക്കുന്നത് അറിഞ്ഞിട്ട് അങ്ങനെ ഒരു ഇടങ്ങേറുച്ച വയലും വിശദീകരണവും അതിനും പറയും. സത്യത്തിൽ അതൊക്കെ പ്രവാചകനെ കൊച്ചാക്കി കാണിക്കുന്ന ഒരു സമ്പ്രദായമാണ്. അങ്ങനല്ല വേണ്ടത്. റസൂലുള്ള എങ്ങനെ കൈക്കെട്ടി, അങ്ങനെ കൈക്കെട്ടാൻ നോക്കുക. ഏതായാലും ഉടലുമ്പോൾ കജ്ജുണ്ടല്ലോ. അപ്പൊ ഉള്ള സ്ഥിതിക്ക് ആ അള്ളാന്റെ റസൂൽ കെട്ടിയ മാതിരി കെട്ടിക്കോട്ടെ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അതിനെതിരാണ് പോയത്. ആ കയ്യ് കെട്ടല് അത് നമ്മളെ വിഷയമേ അല്ല എന്നറിഞ്ഞ കണ്ട് അതിനെതിരെ അവർ പോയത്. ആലോചിച്ചോക്കുങ്ങൾ. ഒക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ വളരെ മോശമായി പുച്ഛമായി കാണുന്ന ഒരു രൂപം. അത് ശരിയല്ല. മുസ്ലിം ഉമ്മത്തില് ഏത് കാര്യത്തിലും വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്, മാ കാനലു മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖള്ളല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം. അള്ളാഹു വറസൂല ഒരു കാര്യം ഇന്ന രൂപത്തിൽ നിന്ന് വിളിച്ചാൽ പിന്നെ നമുക്ക് അവിടെ ചാൻസും ചോയ്സും ഒന്നുമില്ല. പിന്നത്തെ വാചകം വമൻ യഅസില്ലാഹ വറസൂല ഫഖദ് ളല്ല ളലാല മുബീന. ആര് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരണക്കേട് കാണിച്ചോ, ഫഖദ് ളല്ല ളലാല മുബീന, അവൻ വ്യക്തമായ മാർഗ ഭ്രംശത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അപ്പൊ വിശ്വാസികൾ എന്ന നിലക്ക് വമ ആതാകുമുർ റസൂലു ഫഖുദു, അള്ളാഹിന്റെ റസൂൽ കൊണ്ടുവന്നു വന്ന ആ ദീനും കൽപ്പനയുണ്ടല്ലോ അത് നമ്മൾ അങ്ങ് സ്വീകരിക്കണം. ഒമാ നഹാക്കും അൻഹു ഫൽതഹു, അള്ളാഹുവിന്റെ റസൂല് ഒരു കാര്യത്തിൽ പാടില്ല എന്ന് പറഞ്ഞാലോ അത് പൂർണ്ണമായും വെടിയാനും വിശ്വാസികൾ തയ്യാറാകേണ്ടതുണ്ട്. ഇതൊക്കെ ഷഹാദത്ത് കലിമയിലെ രണ്ടാമത്തെ പാർട്ടായ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാ എന്ന ആ പാർട്ടുമായി ബന്ധപ്പെട്ട്, ആ പ്രവാചകനുമായി ബന്ധപ്പെട്ട്, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഷഹാദത്തുമായി ബന്ധപ്പെട്ട സംഗതികളാണ്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ അർത്ഥത്തിലും ആ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി നബിയായി അംഗീകരിക്കുകയും ജീവിതത്തിലുടനീളം ആ പ്രവാചകനെ അനുസരിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാന ലിഹാദ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ മാനിച്ച് എല്ലാ അർത്ഥത്തിലും ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഒരിക്കൽ കൂടി ഉണർത്തുകയും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ റബീഉൽ അവൽ മാസം പിറന്നാൽ പിന്നെ ജനങ്ങൾ കാട്ടിക്കൂട്ടുന്ന ദീനിന്റെ മറവിൽ കാട്ടിക്കൂട്ടുന്ന എന്തും പ്രവാചക സ്നേഹത്തിന്റെ പട്ടികയിലാണ് വരുന്നത്.
അത് ആളുകൾക്ക് വഴിയിൽ ഉപദ്രവം ഉണ്ടാകുന്ന രൂപത്തിൽ ഒന്നും ചെയ്യരുത് എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുചരന്മാർ കൊട്ടും മുട്ടും കുരവയും വാദ്യമേളവും ദഫും ചവിട്ടും ഒക്കെ കൂടെ ആയിട്ട് നടു റോട്ടിൽ മറ്റുള്ള ആളുകളിൽ നിന്ന് കടമെടുത്ത ആചാരമാണെന്ന് നമുക്കറിയാം. പക്ഷേ അവരെയൊക്കെ കവച്ചു വച്ചു. എന്തേ എത്രല്ലാം ഏതെല്ലാം ജയന്തികളും സമാധികളും ഇവിടെ നടക്കലുണ്ടോ ഒക്കെ ഓരോ ഈശ്വരുള്ള കൊല്ലത്തിൽ. നമ്മളതാവുമ്പോ അത് ഒരു ഒന്നൊന്നര മാസം, ഒന്നര മാസം എന്ന് ഞാൻ വെറുതെ ചൊർക്കിന് പറഞ്ഞല്ല. റബീ ലവൽ കഴിഞ്ഞാലും നടക്കും, റബീ ലാഹറിലും നടക്കും. ഞാൻ എന്താ അങ്ങനെയെന്ന് വെച്ചാൽ, അത് മൈക്ക സെറ്റ് കിട്ടിയില്ല, പെർമിഷൻ കിട്ടിയില്ല, അല്ലെങ്കിൽ വയലറിന്റെ മോലിയരെ തരപ്പെട്ട് കിട്ടിയില്ല, ഇനി ഒന്നുമില്ലെങ്കിൽ അറക്കണ പോത്തിനെ നമ്മൾ വിചാരിച്ച തോതിലുള്ള പോത്ത് ശരിയായിട്ടില്ല എന്നാ അതിന്റെ പേരിലും അറബിയിൽ ആഹർക്കാണ്ട് ലഗെടുക്കുകയാണ്. ഏത് ഈ ആഘോഷം, ഇതൊക്കെ ഉമ്മത്തിന്റെ പേരില്ല, ഇസ്ലാമിന്റെ പേരില്ല. അള്ളാന്റെ റസൂല് ജീവിച്ച കാലത്ത് അള്ളാന്റെ റസൂല് അങ്ങനെ ഒരു ആഘോഷത്തെ പറ്റി സഹാബത്തിനോട് പറഞ്ഞില്ല. പാട്ടുകാരൻ തന്നെ പറയണത് ഹിജറ മൂന്നിന് ശേഷം വന്നതാ, ഹിജറ 300 കൊല്ലം ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. എന്നിട്ട് അതിന്റെ പേരിൽ പവിത്രമായി ഗണിക്കുന്ന ഈ പ്രവാചകന്റെ ജന്മദിനം എന്ന് പറഞ്ഞിട്ട് തുറന്നിച്ച് പാടുന്ന പാട്ടും പറയുന്ന പറച്ചിലും ഒന്ന് ആലോചിച്ച് നോക്കുങ്ങൾ. ഒന്നാമത്തെ അതിലെ ഏറ്റവും വലിയ മൗലൂദാണ് ഷറഫുൽ അനാ നബി ജനന അല്ലെങ്കിൽ മരണ മാസത്തിൽ ഓതുന്ന. അതിൽ ഒന്നാമത്തെ ഹദീസിൽ തന്നെ തുടങ്ങുന്നത് എങ്ങനെയാണ്? ഓ റുവിയ അനി നബി, നബിയിൽ നിന്ന് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആര് പറഞ്ഞു, ആരോട് പറഞ്ഞു, എപ്പ പറഞ്ഞു, അങ്ങനെയൊന്നും ചോദിക്കരുത്. ഇത് കഥ ഹദീസ് എന്ന് അതിന് പറയാം. ആ ഒന്നാമത്തെ സംസാരത്തിൽ തന്നെ പറയാണ് ഒരു പച്ച കളവുകളുടെ ഒരു മാല പടക്കത്തിന് തീ കൊടുക്കുന്ന രൂപത്തിലാണ്. എന്താണ് പറഞ്ഞത്? അന്നഹു ഖാല കുന്തു നൂറം ബൈന യദൈല്ലാഹി തആല ഖബ്ല അൻ യഖ്ലുഖ ആദം ബി അൽഫൈ ആം യുസബ്ബിഹുല്ലാഹു ദാലിക നൂർ വ തുസബ്ബിഹുൽ മലായിക ബി തസ്ബീഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പഠിച്ചത് അല്ലാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം യുടെ പ്രകാശത്തെയാണ്. അതിന്റെ കണക്കൊക്കെ ഈ പറഞ്ഞിട്ടുണ്ട്. 2000 കൊല്ലം മുമ്പ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടക്കണീന്റെ 2000 കൊല്ലം മുമ്പ് ആരെ പഠിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രകാശം പഠിച്ചു. മലക്കുകളൊക്കെ അതിനിങ്ങനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഫലമ്മാ ഖലഖല്ലാഹു തആല ആദം അൽഖാ ദാലിക നൂറ ഫീ സീനതിഹി, ആദം നബിനെ സൃഷ്ടിക്കുമ്പോ ഈ പ്രകാശത്തുകണ്ട് ആദം നബിനെ സൃഷ്ടിക്കുന്ന ആ കളിമണ്ണിലിട്ടാണ് കുഴച്ചു. എന്നിട്ട് അത് ഭൂമുഖത്ത് വരുന്ന പ്രവാചകൻ പുങ്കവന്മാരുടെയും മഹാന്മാരുടെയും ഒക്കെ മുതുകിലൂടെ അതങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ലാത്ത അബ്ദുള്ളയുടെയും ആമിനയുടെയും മുതുകിൽ വരെ ഇതെത്തിന്ന് ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആദ്യം പഠിച്ചത് ആരെയാണ്? ആദം നബിയാണ്. എന്നിട്ട് പിന്നെ ഇവിടെ ഇതിങ്ങനെ വ്യാഖ്യാനിച്ച് പലതും കൂടെ പറയാൻ, ആ ഒരു കണക്കിന് അങ്ങനെ തന്നെയാണ്, മറ്റേ കണക്കിന് ഇങ്ങനെയാണ്, അത് അങ്ങനെയും പറയാം, ഇത് ഇങ്ങനെയും പറയാം, അങ്ങനെ ഒരു ഹദീസ് വന്നിട്ടുണ്ടല്ലോ എന്നും പറയാം. ആലോചിച്ച് നോക്കുമ്പോൾ ഒന്നുകിൽ ഖുർആനിൽ വിശ്വസിക്കുന്ന ഒരു മുഅ്മിനാണ് ഞാൻ, ഈ ജാതി പിന്നെ ഉടായിപ്പ് കഥകളൊന്നും ഞാൻ വിശ്വസിക്കുകയില്ല. ആരാണ് ഇതുണ്ടാക്കിയത്? ഈ മൗലൂദ് ഉണ്ടാക്കിയത്? ഇപ്പൊ പറയണത് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പേരാണ്. സുബ്ഹാനല്ലാഹ്. എന്തായാലും മൂപ്പര് എണീച്ചൊന്ന് ഒരു പത്രസമ്മേളനം നടത്തൂല കബറിന്ന് എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഇതും പറയാം, അതിന്റെ അപ്പുറവും പറയാം. അണ്ട് പറയണ ഈ അടുത്ത കാലത്ത് വരെ ഒന്നും ഇങ്ങനെ പറഞ്ഞിരുന്നില്ല. ഇപ്പൊ ധൈര്യയിച്ച് എല്ലാവരും ഒരാളൊരു തവണ അറിഞ്ഞു, അങ്ങനെ എല്ലാവരും ഏറ്റെടുത്ത് അങ്ങനെ പറയണം. ഇതിലെ ഈ പറഞ്ഞ നുണക്കഥകളൊന്നും ആലോചിച്ച് നോക്കുമ്പോൾ വിശുദ്ധ ഖുർആനിന് നിരക്കാത്താണ്.
എന്തിനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന പേരിൽ സത്യം മാത്രം വിളിച്ചു പറയേണ്ട തൗഹീദിന്റെ കേന്ദ്രമായ പള്ളിയിൽ വെച്ച് പോലും ഈ ജാതി നുണക്കഥകൾ മനുഷ്യന്മാർ പറയുന്നത്? അങ്ങനെ നുണക്കഥ പറഞ്ഞാൽ അന്നം കൊടുക്കുന്നു എന്ന് പറയുന്ന ആ പ്രവൃത്തിയെ ന്യായീകരിക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പോ നമ്മൾ നന്നായി ശ്രദ്ധിക്കുക. ആരൊക്കെയോ കെട്ടിയുണ്ടാക്കി സൂഫിയാക്കളിലൂടെ ഷിയാക്കളിലൂടെ ജൂതന്മാരിലൂടെ ഈ മുസ്ലിം ഉമ്മത്തിൽ ഇതങ്ങനെ പ്രചരിക്കപ്പെട്ടു, അതൊരു നല്ല കാര്യമായി നമ്മളങ്ങനെ ആചരിച്ചു വരികയാണ്. ഓരോ കൊല്ലം കൂടുന്തോറും അതിൻ്റെ രൂപവും ഭാവവും മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ അല്പം അള്ളാഹുവെ ഭയപ്പെടുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ആ കലിമത്തു തൗഹീദിനെ രണ്ട് സാക്ഷ്യവചനങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാൻ നാം ശ്രദ്ധിക്കുക. അതിൽ നിന്ന് വ്യതിചരിച്ചു പോകാതിരിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഗഫൂറും റഹീമുമായ തമ്പുരാൻ നമുക്ക് ഏവർക്കും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്നും രോഗികളായ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ നാനാകോണിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വിശ്വാസി സഹോദരങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല സഹായവും അതുപോലെ തന്നെ വിജയവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വറഹംനാ ബിഅൻവാഇ റഹ്മതിക് യാ അർഹമർ റഹീമീൻ.